മെട്രോ ചാനലിൽ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു കാർഡിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ടെൻത്തിലാണ് പഠിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ടെൻത്തിലായ സമയത്ത് തന്നെ ഈ കൊറോണ ഒക്കെ വന്നു, സ്കൂള് പോകാൻ പറ്റാണ്ടായി, ഫ്രണ്ട്സിനെ കാണാൻ പറ്റാണ്ടായി, പഠനമൊക്കെ ഓൺലൈൻ ക്ലാസ്സിലായി, ആകെ വിഷമമായിരുന്നു. പക്ഷേ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞ സമയത്ത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കൂടി എൻ്റെ പഠനത്തിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല പോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ പഠനത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വിക്ടേഴ്സിലെ ക്ലാസ്സാണ്, പിന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരും ടീച്ചർമാരൊക്കെ. അത് ഇനി എൻ്റെ പൊട്ടത്തരങ്ങളാണെങ്കിൽ കൂടി നല്ല കാര്യത്തിൽ എടുത്തുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവുന്ന വരെ പറഞ്ഞു തരും. എൻ്റെ സ്കൂളെന്ന് പറയുന്നത് കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂള്. എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്, സംസ്ഥാനത്ത് നല്ല സ്കൂളുകളിൽ ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയ എന്നതിൽ. പിന്നെ എൻ്റെ ട്യൂഷൻ സെൻ്ററിലെ ക്ലാസ്സാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി മനസ്സിലാക്കാനും എൻ്റെ പാഠങ്ങൾ ഒന്നും കൂടി ഉറപ്പിച്ച് മനസ്സിലാക്കാനും പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാനും ഒക്കെ എൻ്റെ ട്യൂഷൻ സെൻ്ററിലെ ക്ലാസ് എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്യുന്നുണ്ട്. പിന്നെ സാർമാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. പിന്നെ എന്താണ്, നമുക്ക് മനസ്സിലാവുന്നത് വരെ അവർ പറഞ്ഞു തരും. നമുക്ക് ടഫായിട്ട് തോന്നുന്ന പാഠഭാഗങ്ങളെല്ലാം വളരെ ലളിതമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് മാത്സൊക്കെ, മാത്സ് എന്നല്ല എല്ലാ വിഷയങ്ങളും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഹിസ്റ്ററി സാറിൻ്റെ ഒരു ക്ലാസ് കേട്ടാലോ. കാശിൻ്റെ ക്ഷാമം തീർന്നടി തന്നാനെ 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 നന്നാനെ തന്നാനെ. പോർച്ചുഗീസുകാരനാണടാ വാസ്കോഡഗാമ കച്ചവടത്തിന് വന്നതാണെന്ന് കേരളത്തില് പഠിക്ക. 1 2 3 സ്റ്റാർട്ട്. പോർച്ചുഗീസുകാരനാണടാ വാസ്കോഡഗാമ കച്ചവടത്തിന് വന്നതാണെന്ന് കേരളത്തില്. എന്നാ വന്നേ? 1498 കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയവൻ ഈ ചങ്ങാതി. തന്നാനെ തന്നാനെ തന്നാനെ. പോർച്ചുഗീസുകാരനാണടാ വാസ്കോഡഗാമ കച്ചവടത്തിന് വന്നതാണെന്ന് കേരളത്തില്. 1498 കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയവൻ ഈ ചങ്ങാതി. സാമൂതിരി രാജാവാണെന്ന് കോഴിക്കോട് ഭരണത്തിലതിരുന്നതെന്നടാ പൊന്നാരെ. അൽമേടം അൽബുക്കർക്കുണ്ട് ഗാമയുടെ പിൻഗാമിയായി വന്നതാണെന്ന് കേരളത്തില്. സെൻ്റാഞ്ചല ഫോർട്ട് അതുണ്ടടാ കണ്ണൂര്, അത് പോർച്ചുഗീസ് പണിതതാണെടോ കുട്ടിയാള്. പൈനാപ്പിളും കശുവണ്ടിയുണ്ട് കൂട്ടത്തിൽ, പേരക്കയും കൊണ്ടുവന്നിവർ ഈ പറങ്കികൾ. ചവിട്ടു നാടകം കൊണ്ടുവന്നടാ ഈ ഉറപ്പിർ, പിന്നെ ഭാഷക്കൊ തുരി നൽകി വന്നതാ ചങ്ങാതി. തന്നാനെ 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 തന്നാനെ. അയച്ചും കൊയച്ചും പാടാം, ഒറ്റം കൂടെ പാടുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണേ, പഠിച്ചേക്കണം കേട്ടോ, മറന്നു പോകരുത്. പോർച്ചുഗീസുകാരനാണടാ വാസ്കോഡഗാമ കച്ചവടത്തിന് വന്നതാണെന്ന് കേരളത്തില്. 1498 കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയവൻ ഈ ചങ്ങാതി. സാമൂതിരി രാജാവാണെന്ന് കോഴിക്കോട് ഭരണത്തിലതിരുന്നതെന്നടാ ചങ്ങാതി. അൽമേടം അൽബുക്കർക്കുണ്ട് ഗാമയുടെ പിൻഗാമിയായി വന്നതാണെന്ന് കേരളത്തില്. സെൻ്റാഞ്ചല ഫോർട്ട് അതുണ്ടടാ കണ്ണൂര്, അത് പോർച്ചുഗീസ് പണിതതാണെടോ കുട്ടിയോള്. പൈനാപ്പിളും കശുവണ്ടിയുണ്ട് കൂട്ടത്തിൽ, പേരക്കയും കൊണ്ടുവന്നിവർ ഈ പറങ്കികൾ. ചവിട്ട് നാടകം കൊണ്ടുവന്നടാ ഈ യൂറോപ്യർ, പിന്നെ ഭാഷക്കൊ തിരി നൽകി വന്നതാ ചങ്ങാതി. തന്നാനെ 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 തന്നാനെ.
ഇന്ത്യൻ കർഷകരെ ചൂഷണം ചെയ്യാനായി ബ്രിട്ടീഷാർ കൊണ്ടുവന്ന നികുതി നയങ്ങൾ ജമീന്ദാരി എന്നൊന്ന് റേറ്റ്വാരി മറ്റൊന്ന് മഹൽവാരി എന്നത് വേറൊന്നാണ് ജമീന്ദാരി എന്നൊന്ന് റേറ്റ്വാരി മറ്റൊന്ന് മഹൽവാരി എന്നത് വേറൊന്നാണ് ബംഗാൾ ബീഹാർ ഒറീസ എന്നിടത്തിൽ കൊണ്ടുവന്ന നയമാണ് ശാശ്വത ഭൂനികുതി ജമീന്ദാർ നേരിട്ട് നികുതി പിരിച്ചെടുത്തു കർഷകർ മൊത്തം കുടിയാന്മാരായി ദക്ഷിണേന്ത്യൻ ഭാഗത്ത് കൊണ്ടുവന്ന നയമാണ് റയറ്റ്വാരി സമ്പ്രദായം കർഷകർ ഭൂമിയുടെ ഉടമസ്ഥരെന്നാലും അമിത നികുതി നൽകി വന്നു നിശ്ചിത തീയതിക്ക് മുമ്പായി പണമായി കർഷകർ നികുതി നൽകി വന്നു വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന നികുതി നയമാണ് മഹൽവാരിടോ ഗ്രാമത്തെ മൊത്തത്തിൽ ഒരു യൂണിറ്റായി കണക്കാക്കി ഗ്രാമമുഖ്യൻ നികുതി പിരിച്ചെടുത്തു ഇന്ത്യൻ കർഷകരെ ചൂഷണം ചെയ്യാനായി ബ്രിട്ടീഷാർ കൊണ്ടുവന്ന നികുതി നയങ്ങൾ ജമീന്ദാരി എന്നൊന്ന് റേറ്റ്വാരി മറ്റൊന്ന് മഹൽവാരി എന്നത് വേറൊന്നാണ് ബംഗാൾ ബീഹാർ ഒറീസ എന്നിടത്തിൽ കൊണ്ടുവന്ന നയമാണ് ശാശ്വത ഭൂനികുതി ജമീന്ദാർ നേരിട്ട് നികുതി പിരിച്ചെടുത്തു കർഷകർ മൊത്തത്തിൽ കുടിയാന്മാരായി ദക്ഷിണേന്ത്യൽ കൊണ്ടുവന്ന നയമാണ് റെഡ്വാരി കർഷകർ ഭൂമിയുടെ ഉടമസ്ഥരെന്നാലും അമിത നികുതി നൽകി വന്നു നിശ്ചിത തീയതിക്ക് മുമ്പായി പണമായി നികുതി നൽകണം വേണ്ടി വന്നു വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ കൊണ്ടുവന്ന നികുതി നയമാണ് മഹൽവാരിട്ടോ ഗ്രാമത്തെ മൊത്തത്തിൽ ഒരു മഹലായി കണക്കാക്കി ഗ്രാമമുഖ്യൻ നികുതി പിരിച്ചെടുത്തു മഹൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളെ ഒന്നിച്ചു കൂട്ടിയിട്ടുള്ളതാണ് മഹലുകൾ എന്നൊക്കെ പറയില്ല നമ്മൾ പള്ളി മഹൽ എന്നൊക്കെ കേട്ടോ അതെ അതെ ഇതുപോലെ വളരെ രസകരമായി എളുപ്പത്തിൽ മാത്സ് സയൻസ് സോഷ്യൽ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നല്ല താല്പര്യത്തോടുകൂടെ കഥകളിലൂടെ പാട്ടുകളിലൂടെ ട്രിക്കുകൾ ഉപയോഗിച്ച് രസകരമായി പഠിച്ചെടുക്കാൻ അത്തരത്തിലുള്ള ക്ലാസുകൾ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കാൾ ചെയ്യുക ഇപ്പൊ തന്നെ വിളിക്കുക പരമാവധി ഉപയോഗപ്പെടുത്തുക ഓക്കെ താങ്ക് യു ബൈ